മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സാഖ്യയോഗത്തിലെ 35-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഭയം കൊണ്ട് രണത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞു മാറിയവനായി മഹാരഥന്മാർ വിചാരിക്കും. ഏവർക്ക് നീ ബഹുമാന്യനായിരുന്നുവോ ആ മഹാരഥന്മാർക്ക് നീ ലഘുത്വത്തെ പ്രാപിക്കും. ഇതാണ് ശ്ലോകം. മഹാരഥന്മാരെ യുദ്ധത്തോട് ചേർത്ത് വച്ചാണ് പൊതുവെ ചർച്ച ചെയ്തു പോരുന്നത്. 10,000 യോദ്ധാക്കളോട് ഒറ്റയ്ക്ക് പോരാടുന്നവൻ മഹാരഥൻ. ഈ 10,000 പോരാളികളും ബാഹ്യശത്രുക്കളും ആയുധങ്ങളുള്ളവരും രണാങ്കണത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരുമാണെന്ന് മഹാഭാരത യുദ്ധക്കളത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്നതിൽ അല്പം പോലും തെറ്റില്ല. എന്നാൽ ഭഗവത്ഗീതയുടെ വിഷയവൈപുല്യത്തെയും ഭഗവത്ഗീതയിൽ ഉന്നയിച്ചിരിക്കുന്ന ചിന്താഗതിയെയും ഭഗവത്ഗീത ഭാരതീയ ദർശനങ്ങളിൽ മുഖ്യമാണെന്നുള്ള എല്ലാ ആചാര്യന്മാരുടെയും അഭിപ്രായത്തെയും മാനിച്ചു കഴിഞ്ഞിട്ട് ആ ഉത്തമമായ ഗ്രന്ഥത്തെയും വിരാട് വിശ്വരൂപനായി വളർന്നു നിൽക്കുന്ന ഭഗവാനെയും അതിൻ്റെ ഉപദേശത്തെ തന്ന ഭഗവാനെയും ലൗകികമായ ഒരു യുദ്ധത്തിലേക്ക് ഹിംസയിലേക്ക് നമ്മുടെ ബൗദ്ധിക വ്യാപാരം കൊണ്ട് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവതലങ്ങളിലെവിടെയോ ഒരതൃപ്തിയും പോരായ്മയും നിലനിൽക്കുകയില്ലേ, അത് നമ്മുടെ തന്നെ ശാന്തിക്ക് കാരണമായിത്തീരുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. വളരെ സാമാന്യത്തിൽ വളരെ എളുപ്പത്തിൽ നാം പറഞ്ഞു തീർത്ത് കടന്നു പോകുമ്പോൾ അപകടമില്ല. വളരെയധികം ദാർശനികങ്ങളായ കാര്യങ്ങൾ ഇതര ശ്ലോകങ്ങളിലൂടെ ഉന്നയിച്ച് ഉത്തമമായ ത്യാഗത്തെ അഹിംസയെ സ്ഥിതപ്രജ്ഞതയെ എല്ലാം ഗീതയുടെ സാധക രംഗത്തും സാധ്യരംഗത്തും ചേർത്ത് വെച്ച് പഠിച്ചിട്ട് സാധകനും സിദ്ധനുമെല്ലാം മാതൃകാപരമായി ത്യാഗിയായിരിക്കണമെന്നാണ് ഗീത പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് യുദ്ധക്കളത്തെ വെടിയാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരർജുനൻ സാർവലൗകികങ്ങളായ ചോദ്യങ്ങളെ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങളെയും മറന്ന് അർജുനൻ്റെ ചോദ്യങ്ങളെ നിസാരവൽക്കരിച്ച് വെറും ലൗകിക ബന്ധം കൊണ്ട് ധർമ്മം മറന്ന് തൻ്റെ ബന്ധുക്കളോട് യുദ്ധം ചെയ്യാൻ കഴിയാത്തതു മാത്രമാണ് അർജുന പ്രശ്നമെന്ന് പരിമിതപ്പെടുത്തി ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തെയും യുദ്ധത്തെയും ചേർത്ത് വെച്ച് അവതരിപ്പിക്കുകയും അത് ശ്രുതിവിപരീതമാണെന്ന് ആചാര്യ ശങ്കരനെപ്പോലെയുള്ള ആളുകൾ സ്മൃതിക്ക് യോജിക്കാത്തതുകൊണ്ട് അസ്വീകാര്യമാണ് എന്ന്
പറയുകയെങ്കിലും ചെയ്തതിനെ പരിഗണിക്കാതെ ഇതര വിഷയങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കാൾ യുദ്ധത്തിൽ കാലികമായ പ്രസക്തിയെ കണ്ട് ഗോത്ര സംസ്കൃതിയുടെ കാമതലങ്ങളെ വളർത്തുമാറ് വ്യാഖ്യാനിച്ചു പോവുക ഉചിതമാകുമെന്ന് തോന്നുന്നില്ല. മാത്രവുമല്ല, അർജുനന്റെ സംശയങ്ങളെ അല്പം കൂടെ വലിയ ഒരു പ്രതലത്തിൽ നോക്കിക്കണ്ടാൽ ലോഭം കൊണ്ട് ഉപഹതചേതസ്സായി തീർന്ന തൻ്റെ ഇടം നഷ്ടപ്പെട്ട ദുര്യോധനാദികൾ, ധാർത്തരാഷ്ട്രന്മാർ, കുലക്ഷയകൃതം ദോഷം, കുലങ്ങൾ അനിവാര്യങ്ങളാണ്. വ്യക്തികൾ എങ്ങനെ വേർപെട്ടു നിൽക്കുന്നു, വ്യക്തികൾ തമ്മിലുള്ള ഭേദം അനിവാര്യമാണ്. വ്യക്തികളായിരിക്കുന്നിടത്തോളം എല്ലാ തലങ്ങളിലും വ്യക്തി എന്ന ഭേദബുദ്ധി ന്യായമായി നഷ്ടപ്പെട്ട് ധർമ്മമെന്നതിൽ ഊന്നി നിൽക്കുവാൻ എത്തുന്നതുവരെ വ്യക്തി വ്യക്തി തന്നെയാണ്. സമാനങ്ങളായ ചിന്തകളോടുകൂടിയ വ്യക്തികളുടെ കൂട്ടായ്മകളുണ്ട്. പലപ്പോഴും പൂർവനിശ്ചിതങ്ങളാണ് ഗുണകർമ്മങ്ങളെന്നതുകൊണ്ട് അതിന് ഉപലബ്ധങ്ങളായ യോനികളാണ്, യോനികളിലാണ് വന്ന് ജനിക്കുന്നതെന്നതുകൊണ്ട് പശുവും പട്ടിയുമൊക്കെ, പശുത്വവും പട്ടിത്വവും ഒക്കെ കൊണ്ട് അങ്കിതമാണ്. മനുഷ്യൻ മനുഷ്യത്വം കൊണ്ട് അങ്കിതമാണ്. ഈ ഭേദങ്ങളൊന്നും ക്രിയാതലങ്ങളിലോ മനസ്സിൻ്റെ തലങ്ങളിലോ പെട്ടെന്ന് മാറിക്കിട്ടുന്നതൊന്നുമല്ല. അവയെല്ലാം ഇണങ്ങി ജീവിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പട്ടിയുടെ പട്ടിത്വം കളഞ്ഞ് മനുഷ്യത്വമുണ്ടാക്കാമെന്നോ മനുഷ്യന് പട്ടിത്വം കൊടുത്ത് പട്ടിയാക്കാമെന്നോ അല്ല. പട്ടി പട്ടിയായിരിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യനായിരിക്കുമ്പോഴും ആത്മാവ് കേവലതയിൽ ഏകമാണെന്നുള്ളത് തന്നെയാണ്. അതിനെ അതിൻ്റെ വ്യതിരിക്തതയിൽ അതിൻ്റെ പരിമിതിയിൽ അംഗീകരിക്കുകയും അപരിമിതമായ ആത്മബോധത്തിൽ ഏകമാണെന്നറിയുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ പട്ടികളുടെ സമൂഹത്തെ എടുത്താൽ അതിൽ അൽസേഷ്യനും പോമറയനും ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥ, അത് ജനിക്കുന്ന കാലാവസ്ഥ, അതിൻ്റെ ദേശം, അതിൻ്റെ കാലം, ഇവയുടെ അടിസ്ഥാനത്തിൽ ഏത് ദേശത്ത് നിന്ന് ഏതിനെ കൊണ്ടുവന്ന് മറ്റൊരു ദേശത്ത് നിരന്തരമായി വളർത്തിയെടുക്കുമ്പോൾ ദേശകാല വ്യതിയാനങ്ങൾ ആ വസ്തു, ആ ചെടിയിൽ, ആ ജീവിയിൽ കടന്ന് കടന്ന് അതിൻ്റെ രൂപാന്തരം മാറി വരും. അത് മറ്റതുപോലാവില്ല.
ഇതുപോലെ ദേശവും കാലവുമൊക്കെ പരിച്ഛിന്നമാക്കുന്ന മനുഷ്യരുണ്ട്. പൂർവവാസനകൾ പരിച്ഛിന്നമാക്കുന്ന മനുഷ്യരുണ്ട്. എത്രയൊക്കെ ആചാര്യന്മാർ പഠിപ്പിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞാലും സ്വഭാവങ്ങളെല്ലാം സമാനമായി വരുന്നില്ല മനുഷ്യരുടേത്. വ്യതിയാനമുണ്ടാകുന്നുണ്ട്. ഈ കുലങ്ങളെല്ലാം ഈ വ്യതിയാനം കാരണമായി മത്സരിക്കാത്ത ഒരു ലോകത്തേക്കായിരിക്കണം ദർശനം കൊണ്ടുപോകുന്നത്. മത്സരിക്കുന്നിടത്തേക്കാകരുത്. അങ്ങനെ ഒരു ലോകത്തെ വിഭാവനം ചെയ്യാൻ കഴിയണമെങ്കിൽ ഇതിലെല്ലാം മാറ്റമില്ലാത്ത ഒന്നിനെ ആദ്യം കാണാൻ കഴിയണം. സമഷ്ടിയുടെ സമുദായമാകെ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു വിരാട് വിശ്വ സങ്കല്പത്തിൽ വിരാട് രൂപനായിരിക്കുന്ന ഒരീശ്വരൻ്റെ നിയാമകത്വത്തിന് മുന്നിൽ ആ വിരാട് രൂപൻ്റെ അവയവങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തോടുകൂടി ഓരോന്നിനും പ്രാധാന്യം നൽകി അഗ്നിമുഖം, പാദങ്ങൾ ഭൂമി, ഈക്ഷണം സൂര്യനെന്നു തുടങ്ങുന്ന മഹത്തായ സങ്കല്പങ്ങളുടെ ലോകത്തു നിലകൊണ്ടുകൊണ്ട് ഓരോന്നിനും അതാതിൻ്റെ പ്രാധാന്യമുണ്ടെന്നും അതേ ഉള്ളുവെന്നും ഒന്ന് മറ്റൊന്നാവില്ലെന്നും അറിഞ്ഞ് പരസ്പര ചർച്ചയോടെ ഈ ജൈവ വൈവിധ്യങ്ങളെ മുഴുവൻ ക്രമീകരിച്ചു കൊണ്ടുപോകുവാൻ പര്യാപ്തമാകുന്ന ഒരവസ്ഥ തൻ്റെ ത്യാഗത്തിലാണ് എന്ന് അർജുനൻ കരുതുന്നു. അത് യുദ്ധത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുമെന്ന് ഭഗവാൻ അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ വേണം യുദ്ധത്തെ വിശദീകരിക്കാൻ. അനേകവിധമുള്ള വൈവിധ്യങ്ങളുടെ ചേർച്ച ജൈവമേഖലയെ നിലനിർത്തിക്കൊണ്ടുപോകുമ്പോൾ പ്രാണനിൽ ചെന്നുചേരുന്ന ഒരു വികലസങ്കൽപ്പമുൾപ്പെടെ ജൈവ വൈവിധ്യ മേഖലയെ ആകെ താറുമാറാക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഈയൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടുകൂടി അർജുനൻ്റെ ചോദ്യത്തെ കണ്ടാൽ മഹാരഥന്മാരെ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരെന്ന പരിമിതാർത്ഥത്തിൽ എടുത്തു കൊണ്ടുപോകണമോ, തൻ്റെ കാമത്തെയും ക്രോധത്തെയും ലോഭത്തെയും എല്ലാം സമ്യക്കായി ഹരിച്ച് ചിരന്തനമായ ശാന്തിയുടെ തലങ്ങളിലെത്തി താനേകനായി തൻ്റെ മനസ്സിൽ പൂർവപൂർവ ജന്മജന്മാന്തരങ്ങളിൽ നിന്ന് പൂർവപൂർവ വാസനകളിൽ നിന്ന് ഉളവായിട്ടുള്ള കാമക്രോധാദികളാകുന്ന ആയിരമായിരം ശത്രുക്കളെ താൻ ഒറ്റയ്ക്കെതിർക്കുന്ന മഹാരഥനെ മഹാരഥനെന്നിവിടെ കണക്കാക്കണമോ? അങ്ങനെയെങ്കിൽ യാദൃച്ഛികമായുണ്ടായ യുദ്ധം അർജുനനും തമ്മിലുള്ള യുദ്ധമാണ്. ഒരു
ഒരു ഭാഗത്ത് സമുജ്വലമായ ത്യാഗം, ദുര്യോധനാദികളെപ്പോലെ ആകാൻ കഴിയാത്ത ബോധം, സമഷ്ടിയെ മുഴുവൻ കാണാൻ പര്യാപ്തമായ സമുജ്വലത, മറുഭാഗത്ത് നരനിർദ്ദിഷ്ടമായ മാനവനിർദ്ദിഷ്ടമായ കാമനകൾ. കാമനകളെ കാണാതെ സമഗ്രമായ വിശ്വതലത്തെ കാണാതെ തൻ്റെ അഹന്തയെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയും ശീലം കൊണ്ട് ആഗ്രഹങ്ങളെ മേച്ചുമേച്ച് മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊന്നും പ്രസക്തി നൽകാതെ തൻ്റെ ആഗ്രഹത്തെ മാത്രം നേടുക, അതിലെന്തെല്ലാം നഷ്ടപ്പെട്ടാലും തനിക്കൊന്നുമില്ലെന്ന് വിചാരിക്കുന്ന ദുര്യോധന മനസ്സിൻ്റെ ഉയർച്ച, ഇത് മാനവ മനസ്സുയർന്നു പറക്കുമ്പോഴുള്ള ഒരു ചിന്താ ലോകമാണ്. ഏറിയ കൂറും പഠിച്ചു വളർന്ന് വലുതായി നിൽക്കുന്ന മനുഷ്യരിൽ കാണുന്നത് ഈ മനസ്സാണ്. അതേസമയം ആഴത്തിൽ ഇക്കാര്യങ്ങളെയെല്ലാം പഠിക്കുകയും അറിയുകയും അങ്ങനെ ആയിക്കൂടാ എല്ലാത്തിനോടും സമരസപ്പെടണമെന്ന ആഗ്രഹം ഒരു ഭാഗത്ത്, അങ്ങനൊരാഗ്രഹത്തിലേക്ക് ഉയരുമ്പോഴും ശാന്തി ലഭിക്കുക എന്നതിനു പകരം അതിനെ തട്ടിത്തകർക്കുവാനൊരുങ്ങുന്ന തൻ്റെ സങ്കല്പങ്ങളുടെ ഈടുവയ്പ്പുകളെ തകർക്കുന്ന തൻ്റേതായ കാമനകൾ മറുഭാഗത്ത് കളിക്കുന്നത് കൊണ്ട് ആ കാമനകളിലൂടെ ദുര്യോധനാദികളെ തിരിച്ചറിഞ്ഞ് ശത്രുവായി കാണുന്ന ലോകം വേറൊരു ഭാഗത്ത്. ആരോടും എതിരിട്ടില്ലെങ്കിലും ദുര്യോധനാദികളോടെങ്കിലും എതിരിടേണ്ടതാണ് എന്നുള്ള കാര്യത്തെ ധർമ്മപക്ഷമായി ആപേക്ഷികമായി കാണുന്ന മനസ്സൊരു ഭാഗത്ത്, അതിനിടയിലും ദുര്യോധനിലായാലും തന്നിലായാലും അത് അജ്ഞാനത്തിൻ്റെ സന്തതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആയുധമില്ലാത്ത ലോകങ്ങളിലേക്കെത്തി അനുകരണീയമായ ആ പുഞ്ചിരി കൊണ്ട് ലോകത്തെ സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് പുനഃസൃഷ്ടി നടത്തുവാൻ തയ്യാറാകുന്നത് മറ്റൊരു ലോകം. കൃഷ്ണൻ മൂന്നാമത്തതിനെ പ്രതിനിധീകരിക്കുമ്പോൾ, അർജുനൻ രണ്ടാമത് പറഞ്ഞതിനെ പ്രതിനിധീകരിക്കുമ്പോൾ, ദുര്യോധനൻ ആദ്യത്തതിനെ പ്രതിനിധീകരിച്ച് നിലകൊള്ളുകയാണ് ഈ യുദ്ധം. ഏതിനെയും പരിണമിപ്പിക്കുന്നത് കർമ്മങ്ങളായിരിക്കുമോ ശബ്ദങ്ങളായിരിക്കുമോ സങ്കല്പനങ്ങളായിരിക്കുമോ എല്ലാം ചേർന്നായിരിക്കുമോ, അതല്ല ഇവയേക്കാളേറെ അദൃഷ്ടമായ ഈശ്വരഹിതമായിരിക്കും. ഈശ്വരഹിതത്തിനാണ് മുൻതൂക്കമെങ്കിൽ
സമഷ്ടിയിലെല്ലാം ഈശ്വരനെ കാണുവാനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു കഴിഞ്ഞാൽ ശാന്തമായ മനസ്സിന് കർമ്മകലാപങ്ങളുടെ ലോകം പിന്നെയില്ല. മോക്ഷമാർഗത്തിലേക്ക് മാനവനെ നയിക്കുന്ന ഗീത ലക്ഷ്യമായ മോക്ഷത്തിൽ നിന്ന് വിട്ട് കർമ്മത്തിൻ്റെ ലോകങ്ങളിലേക്ക് അനായാസേന പതിക്കുമോ? ഇത് നാം ചിന്തിക്കേണ്ടതാണ്. സത്യത്തിൽ ഈ യുദ്ധമെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഭഗവത്ഗീതയെ എടുത്ത് നാം വായിക്കുമ്പോൾ ആ വാക്കുകളിലൂടെ ദുര്യോധനനും ദുശാസനനും ഒക്കെ അടങ്ങുന്ന പൂർവബിംബങ്ങൾ നമ്മുടേതായിത്തീരുകയും അർജുനനും യുധിഷ്ഠിരനുമൊക്കെ പൂർവബിംബങ്ങൾ വേറൊരു ഭാഗത്ത് നമ്മളുടേതായിത്തീരുകയും അവ തമ്മിലുള്ള യുദ്ധം ഇന്ന് നടക്കുന്നത് പോലെ നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരികയും അതിൽ നിന്ന് ആശയങ്ങൾ ഉരുത്തിരിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ യുദ്ധങ്ങൾ എന്നാണ്, എപ്പോഴാണ്, എവിടെയാണ് രണാങ്കണത്തിലാവുക മനസ്സിലായിരിക്കില്ലേ? മനസ്സിലാണ് യുദ്ധങ്ങളെല്ലാമെങ്കിൽ, യോദ്ധാക്കൾ മുഴുവൻ മനസ്സിലാണെങ്കിൽ, എല്ലാ യോദ്ധാക്കളും നമ്മുടെ കാമനകൾ രൂപമെടുത്ത മാനവ ശരീരങ്ങളാണെങ്കിൽ അവയോടെതിരിടുന്ന മഹാരഥനും നമ്മുടെ മാനവ സങ്കല്പത്തിൻ്റെ ലോകങ്ങളിലായിരിക്കേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ കാമക്രോധാദികളോട് എതിരിടുന്ന മഹാരഥന്മാർ നിന്നെ രണാങ്കണത്തിൽ നിന്ന് ഒളിച്ചോടിയവനെന്ന് കുറ്റപ്പെടുത്തുമെന്നും നീ ലഘുത്വത്തെ പ്രാപിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ എപ്രകാരമാണ് അത് മഹാഭാരത യുദ്ധക്കളത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി നാം കാണുക എന്ന് തന്നെയുമല്ല, മുൻ ശ്ലോകങ്ങളുടെ ഗതീയതയെ പരിശോധിച്ചാൽ മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ലെന്ന് നാം കണ്ടിട്ടുമുണ്ട്. അർജുനനോടാണ് ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്. ഒന്നാം അധ്യായത്തിൽ അതുതന്നെയാണ് അർജുനൻ ചൂണ്ടിക്കാണിച്ചത്. ലോഭം കൊണ്ട് ഉപഹതചേതസായിത്തീർന്ന ദുര്യോധനൻ, കുലക്ഷയകൃതം കൊണ്ടുണ്ടാകുന്ന ദോഷം, കുലങ്ങളുടെ നിലനിൽപ്പ് അനിവാര്യമാണ്. ഗോത്രങ്ങളെയെല്ലാം എടുത്തു കളഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ പാകത്തിന് ജനാധിപത്യ മൂല്യങ്ങൾ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് കുലങ്ങൾ നിർവഹിച്ചിരുന്ന കർമ്മപദ്ധതികളെല്ലാം അസ്തമിച്ചത്. കുലങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കുലങ്ങൾ തമ്മിലുള്ള അവകാശ തർക്കങ്ങളും കുലങ്ങൾ തമ്മിലുള്ള വേറുകൃത്യങ്ങളും കുലങ്ങൾക്ക് നൽകി വന്നിരുന്ന മഹിമാതിരേഖങ്ങളും തെറ്റാണ് എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ കുലങ്ങൾ അനിവാര്യമല്ലെന്ന കണ്ടെത്തൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. കുലങ്ങളാണ് ജൈവ വൈവിധ്യത്തിൻ്റെ ആധാരം തന്നെ. തെങ്ങ് കയറുന്ന ജന്മജന്മാന്തരങ്ങളോളം തെങ്ങിനെ ഉപാസിക്കുന്ന, തെങ്ങ് കയറുന്ന ഒരുവനിൽ തെങ്ങിനെ ആസ്പദമാക്കിയൊരു വൈദ്യനും തെങ്ങിനെ ആസ്പദമാക്കി തന്നെയുള്ളൊരു വ്യവസായിയും തെങ്ങിൽ നിന്ന് തന്നെ രൂപാന്തരപ്പെടുന്ന
ഒട്ടേറെ വൈവിധ്യങ്ങളുമുണ്ടാവും. ഇതുപോലെ മറ്റുള്ളവയിൽ ആ വൈവിധ്യങ്ങളെ മുഴുവൻ കണക്കിലെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ തലങ്ങളിൽ കുലത്തിൻ്റെ മഹിമാതിരേഖത്തെ ചൂണ്ടിക്കാണിച്ച നിലയിൽ അർജുനനെ കണ്ട് അതിൻ്റെ വഴിയിൽ തന്നെ അപഗ്രഥിച്ച് ഉത്തരം നൽകുന്ന പരിണതപ്രജ്ഞനും ക്രാന്തദർശിയുമായ ഭഗവാന്റെ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമഹരിക്കാം.